ഹായ് ഓൾ, റസീന ജമാൽ ഫ്രം ഗ്ലിറ്റ്സിൻ്റെ ഫാഷൻസ്. നമ്മളിന്ന് കാണാൻ പോകുന്നത് അജ്രഖ് പ്രിൻറ്റിൽ വരുന്ന കളക്ഷൻസ് ആണ് കേട്ടോ. കോട്ടൺ സമ്മർ കളക്ഷൻസിൽ വരുന്ന പ്യുവർ കോട്ടണിൽ വരുന്ന അജ്രഖ് പ്രിൻറ്റ് വന്നിട്ടുള്ള കളക്ഷൻസ് ആണ്. 1250 റേഞ്ചിൽ വരുന്ന ഡിഫറെൻറ്റ് പാറ്റേൺസ് ആണ് കേട്ടോ കാണിക്കുന്നത്. ഇതുപോലത്തെ നല്ല കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്ത ദുപ്പട്ട ഡിഫറെൻ്റ് ആയിരുന്നു. ഇത് കോട്ടൺ പ്യുവർ കോട്ടണിൽ ഡിഫറെൻ്റ് ആയിട്ട് വരുന്ന ദുപ്പട്ടയുടെ ഒരു 4 ഡിസൈൻ, നല്ല 5 ഡിസൈൻ വരുന്നുണ്ട് കേട്ടോ. ഇതുപോലെ നല്ല കോമൺ കളേഴ്സ് വെച്ചിട്ടുള്ള നല്ല രസമുള്ള ഇതുപോലെ സെറ്റ്സ് ആണ് കേട്ടോ. 1250 റേഞ്ച് വരുന്നതാണ്. നല്ല നല്ല കളർ കോമ്പിനേഷൻസ്, യെല്ലോ ഗ്രീൻ അങ്ങനെ വന്നേക്കുന്ന കളർ കോമ്പിനേഷൻസിലുള്ള ഒരു 4 ഡിഫറെൻറ്റ് ഡിസൈൻ, ഇതുപോലെ 5 ഡിഫറെൻറ്റ് ഡിസൈൻ വരുന്നുണ്ട് കേട്ടോ. ഇതുപോലുള്ള സെറ്റ്സിൻ്റെ കളക്ഷൻസ് സ്കിപ്പ് ചെയ്താൽ നിങ്ങൾ നോക്കി വീഡിയോസ് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാം ഞാൻ കറക്റ്റായിട്ട് ഡീറ്റെയിലിംഗ് ആയിട്ട് പറയും. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് ഏതാ ഇഷ്ടപ്പെടുന്നതെന്ന് വെച്ചാൽ സൈറ്റ് ത്രൂ തന്നെ ബുക്ക് ചെയ്യുക. www.glitzindia.in സൈറ്റ് ഐ ഡി. പിന്നെ അല്ലെങ്കിൽ നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ ഓരോന്നിൻ്റെ ലിങ്ക് സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നമ്മുടെ സൈറ്റിലെത്താൻ പറ്റും. സൈറ്റ് തന്നെ ബുക്ക് ചെയ്യുക. നിങ്ങൾക്ക് സൈറ്റിൽ കയറി കഴിഞ്ഞിട്ട് പഴയ പിക്ചേഴ്സ് അല്ലെങ്കിൽ അതിലുള്ളത് കാണണമെങ്കിൽ സ്റ്റോറിൽ പോയിട്ട് ക്ലിക്ക് നോക്കിയാൽ മതി കേട്ടോ. ന്യൂ അറൈവൽസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയ പുതിയ അപ്ഡേറ്റ്സ് കിട്ടും. ഇപ്പോൾ സോൾഡ് ഔട്ട് ആണെങ്കിലും പ്രൊഡക്റ്റിൻ്റെ പിക്ക് നമുക്ക് അതിനകത്ത് ഉണ്ടാവും, സോൾഡ് ഔട്ടൊന്ന് എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ അത് നിങ്ങൾ കുറേ പേര് പിക്സ് കാണുന്നില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ ആ ന്യൂ അറൈവൽസിലൊന്ന് കയറിയിട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അങ്ങനെയാണ് ചെയ്യുക. അപ്പോൾ നമുക്ക് വേഗം തന്നെ കളക്ഷൻസ് കണ്ടുതുടങ്ങാം. ഫസ്റ്റ് വൺ ഇതുപോലെ ബ്ലൂ കളറാണ് വന്നേക്കുന്നത്. ബ്ലൂവിലൊരു മാംഗോ ഡിസൈൻ പാറ്റേണിൽ വന്നേക്കുന്നതാണ്. അജ്രഖ് പ്രിൻ്റ് ആണ് വന്നേക്കുന്നത്. പ്യുവർ കോട്ടൺ ആണ്. നിങ്ങൾക്ക് സമ്മറിന് ബെസ്റ്റ് ആയിട്ടുള്ള കളക്ഷനാണ്. 1250 റേഞ്ചാണ്. ഓഫീസ് വെയറിനും ടീച്ചേഴ്സിനും അങ്ങനെയുള്ളവർക്കൊക്കെ നല്ല ക്ലാസി ആയിട്ട് വെയർ ചെയ്ത് പോകാൻ പറ്റിയ സെറ്റ്സാണ്. വിത്തൗട്ട് ലൈനിങ് വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്യാം. പക്ഷേ ലൈനിങ് ഇട്ട് സ്റ്റിച്ച് ചെയ്യുന്നതാണ് കുറച്ച് കൂടുതൽ നിങ്ങൾക്ക് ലാസ്റ്റ് ചെയ്യാൻ നല്ലത്. സ്ലീവ്സിനൊന്നും ലൈനിങ് ഇട്ടില്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. കോമൺ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ലൈനിങ് യൂസ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്താൽ മതി. ഇതാണ് ഫസ്റ്റ് വൺ കേട്ടോ. 1250 ആണ് റേറ്റ് വരെ. നല്ല ലെങ്ത്തും വിടുത്തുള്ള ഫാബ്രിക്ക്, അത്യാവശ്യം വണ്ണമുള്ളവർക്കും വരെ സ്റ്റിച്ച് ചെയ്യാവുന്നതാണ്. എല്ലാ ഏജുകാർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റിയ സെറ്റ്സുമാണ് കേട്ടോ ഇത്. നമ്മളിതിന് മുമ്പ് ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒത്തിരി എൻക്വയറി ഉണ്ടായിരുന്ന ഒരു പ്രൊഡക്റ്റാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്തത് 1650 ആ ഒരു റേഞ്ചിൽ നല്ല വേറൊരു ദുപ്പട്ട വരുന്ന ടൈപ്പാണ്. ഇത് കുറച്ചുകൂടി റേഞ്ച് കുറഞ്ഞിട്ട് നിങ്ങൾക്ക് നോർമൽ വെയറിന് പറ്റിയ ദുപ്പട്ടയാണ് ഇപ്പോൾ വെച്ചേക്കുന്നത്. ഇതുപോലെ നല്ല ലെങ്ത്തും വിടുത്തുള്ള ദുപ്പട്ടയാണ്. 1250 റേഞ്ചിൽ നല്ലൊരു വേർത്താണ് കേട്ടോ നിങ്ങൾക്ക്. ഇതുപോലെ ബോട്ടം വന്നേക്കുന്നത് ഇതുപോലെ സ്ട്രൈപ്സ് പാറ്റേണാണ്. ഇത് നിങ്ങൾക്ക് ടോപ്പ് വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്യാൻ, കാരണം അതുപോലെ ഫാബ്രിക്ക് ഇതിൻ്റെ വെച്ച് ടോപ്പിൻ്റെ പോലെ തന്നെ ഫാബ്രിക്ക് ബോട്ടത്തിലും വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊരു ടോപ്പായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് കോമൺ ബോട്ടം ആൻഡ് ടോപ്പ് യൂസ് ചെയ്താൽ നല്ലതായിരിക്കും. ഇതാണ് ഫസ്റ്റ് വൺ. കുറച്ച് ലെങ്ത്തി വീഡിയോ ആണ്, കാരണം ഇതിൻ്റെ തന്നെ 5 ഡിസൈൻ കാണിക്കുന്നുണ്ട്. കളർ കോമ്പിനേഷൻസ് എല്ലാം സെയിം തന്നെ. ഞാൻ വേഗം വേഗം കാണിച്ചു പോകാം കേട്ടോ. നിങ്ങൾക്ക് നോക്കിയിട്ട് എടുക്കുക ദുപ്പട്ടയും ബോട്ടമൊക്കെ ഏതാ ഇഷ്ടമെന്ന് നോക്കിയിട്ട് സെലക്ട് ചെയ്യുക. എല്ലാം നല്ല സെറ്റ്സാണ്. യെല്ലോ ആൻഡ് ഗ്രീൻ നല്ല കോമ്പിനേഷനാണ് കേട്ടോ. ഇതുപോലെ ബോട്ടം. നെക്സ്റ്റ് വരുന്ന ഇതുപോലെ ബ്ലൂവിന് നല്ല ഇൻഡിക്കോ ബ്ലൂവിൽ മാംഗോ ഡിസൈൻ വന്നിട്ടുള്ള സെറ്റ്സാണ് കേട്ടോ. അതിൻ്റെ ദുപ്പട്ട വന്നേക്കുന്നത് ഇതുപോലെ മെറൂൺ ഷെയ്ഡിൽ വന്നേക്കുന്നത് ബോട്ടം. ഇതുപോലെ നെക്സ്റ്റ് വരുന്നത് മാംഗോ ഡിസൈൻ തന്നെയാണ്. ഗ്രീൻ ആൻഡ് യെല്ലോ കോമ്പിനേഷൻ. നേരത്തെ കാണിച്ചത് യെല്ലോ ടോപ്പായിരുന്നു. ഇതിപ്പോൾ ഗ്രീൻ ടോപ്പിൽ യെല്ലോ ദുപ്പട്ട. ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ് കേട്ടോ. ദുപ്പട്ടയുടെയൊക്കെ ആണെങ്കിൽ നല്ല രസമുള്ള ഫാബ്രിക്കാണ്. ഇതുപോലെ ബോട്ടം. ഇനി വരുന്നത് ഇതുപോലെ ഒരു മെറൂണെന്ന് പറയാൻ പറ്റത്തില്ല കേട്ടോ. ഒരു ഡാർക്ക് മജന്ത, ഒരു ഗ്രേപ്പിൻ്റെ ഭയങ്കര ഡാർക്ക് ഷെയ്ഡാണ് കേട്ടോ. മെറൂണും കൂടെ ചേർന്നിട്ടുള്ളൊരു ഷെയ്ഡാണ്. ഇൻഡിഗോ ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത്. ഇൻഡിഗോ ദുപ്പട്ടയൊക്കെ നിങ്ങൾക്കൊരു വേർത്താണ് കേട്ടോ. വൈറ്റ് സെറ്റ്സിൻ്റെ കൂടെ ബ്ലാക്ക് സെറ്റ്സിൻ്റെ കൂടെ ഒക്കെ പെയർ ചെയ്യാൻ നല്ലതാണ്. ഇതാണ് ബോട്ടം. ഇത് ടോപ്പ് വെച്ചാലും നല്ലതാണ്. നിങ്ങൾക്ക് ചെറിയൊരു സിമ്പിൾ കോളറിനൊക്കെ വെച്ചിട്ട് വീനൊക്കെ, ഇപ്പോൾ ഞാൻ ഇട്ടേക്കുന്ന പോലത്തെ വീനൊക്കെ വെച്ചൊരു ടോപ്പ് സിമ്പിളായിട്ട് അടിച്ചിട്ടാൽ, സ്റ്റിച്ച് ചെയ്തിട്ടാൽ നല്ലതാണ്. പ്ലെയിൻ ജീൻസിൻ്റെ കൂടെ ഒക്കെ പെയർ ചെയ്യാൻ പറ്റും. ഇതുപോലെ നെക്സ്റ്റ് വരുന്ന ഡിസൈൻ ഇതാണ്. ചെറിയൊരു ഫ്ലവർ ഡിസൈനാണ് വന്നിരിക്കുന്നത്. ദുപ്പട്ട ഒരു ഡിഫറെൻറ്റ് ലുക്കുള്ള ദുപ്പട്ടയാണ്. ഇതുപോലെ ബോട്ടം വന്നേക്കുന്നത് എങ്ങനെ, ഇതെല്ലാം 1250 റേഞ്ചാണ്. നെക്സ്റ്റ് വരുന്നത് ഇങ്ങനെയാണ്. ഇൻഡിഗോ ബ്ലൂവിൽ ഈ ഒരു പാറ്റേൺ, ചെറിയ ഫ്ലവേഴ്സ് വന്നിട്ടുള്ള പാറ്റേണാണ്. ദുപ്പട്ട വന്നേക്കുന്നത് ഇതുപോലെ സ്ട്രൈപ്സ് പാറ്റേണിൽ, ആ ഒരു എൻ പോർഷനിലെ ബോർഡറൊക്കെ നല്ല രസമാണ്. കോട്ടൺ ആയതുകൊണ്ട് കുറച്ചിങ്ങനെ സ്റ്റിക്കി ആയിട്ടിരിക്കുന്നത്. ഇതുപോലെ കേട്ടോ
ബോട്ടം. നെക്സ്റ്റ് വരുന്നത് ഇങ്ങനെ ആ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ഷെയ്ഡാണ്, മെറൂണും അല്ല ഗ്രേപ്പിൻ്റെ ഷെയ്ഡും അല്ല, നല്ല ഡാർക്കായിട്ടുള്ള നല്ല രസമുള്ളൊരു ഷെയ്ഡാണ്. ദുപ്പട്ട ഇതുപോലെ ഇൻഡിഗോ ഷെയ്ഡ്, ഇതുപോലെ ബോട്ടം. ഇനി വരുന്നത് ബ്ലൂ ആണ്, ഇങ്ങനെ ബ്ലൂവിൽ ഡാർക്ക് ബ്ലൂ, ഡാർക്ക് ബ്ലൂവും വരുന്നുണ്ട് ഇൻഡിഗോ ഷെയ്ഡിലും വരുന്നുണ്ട്. ഇതുപോലെ നല്ല സ്ട്രൈപ്സ് പാറ്റേണും ആ പല്ലുമൊക്കെ നല്ല ഭംഗിയുണ്ട്. അജ്രക് പ്രിൻ്റ് പോയേക്കുന്നുണ്ട്, ഒരു ക്ലാസി ലുക്കാണ് ഇതിൻ്റെ സ്റ്റിച്ച് ചെയ്തിടുമ്പോൾ. നെക്സ്റ്റ് ഗ്രീനാണ് കേട്ടോ, ഗ്രീനിൽ യെല്ലോ കോമ്പിനേഷൻ. ഇതുപോലെ ദുപ്പട്ട വന്നേക്കുന്നത് യെല്ലോയാണ്, സ്ട്രൈപ്സ് പാറ്റേൺ പോയേക്കുന്ന ദുപ്പട്ടയാണ് കേട്ടോ. ബോട്ടം നെക്സ്റ്റ് വരുന്നത് സ്പീഡിലായിരിക്കും, ഇങ്ങനത്തെ ഡിസൈനാണ്, ബ്ലൂ ആണ്. ബ്ലൂവിൽ വന്നേക്കുന്നത് ഇതുപോലെ, ഇത് നല്ല ലെങ്ത്തും വിഡ്ത്തുമുള്ള ദുപ്പട്ടയാണ് കേട്ടോ, അതുകൊണ്ടാണ് ഇത് ഓപ്പൺ ചെയ്തെടുക്കാൻ കുറച്ച് ടൈം എടുക്കുന്നത്. ഇങ്ങനെയാണ് ദുപ്പട്ട ബോട്ടം വന്നേക്കുന്നത് ഇങ്ങനെ. നെക്സ്റ്റ് പാറ്റേൺ വരുന്നത്, ഇനി ഒരു രണ്ട് പാറ്റേണും കൂടെ ഉണ്ട്, വേഗം വേഗം ഞാൻ കാണിക്കാം. ഇതുപോലെ ഒരു ഫ്ലോറൽ ദുപ്പട്ട സെയിം, നിങ്ങൾക്ക് അതേപോലെ തന്നെ പിക്സ് എടുത്തിട്ടല്ലേ കറക്റ്റ് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ സെലക്ട് ചെയ്യുമ്പോൾ വേറെ ആയിപ്പോയല്ലോ, അതുകൊണ്ടാണ് കേട്ടോ ഓരോന്നും അഴിച്ച് കാണിക്കുന്നത്. നെക്സ്റ്റ് വരുന്ന ഇതുപോലെ അതിൽ വന്നേക്കുന്ന ഇൻഡിഗോ ദുപ്പട്ടയാണ്, ബോട്ടം വന്നേക്കുന്നത് ഇങ്ങനെ. നെക്സ്റ്റ് ഷെയ്ഡ് വന്നേക്കുന്നത് യെല്ലോ, യെല്ലോയിൽ ഈ ഒരു ഫ്ലോറൽ പ്രിൻ്റാണ് പോയേക്കുന്നത്. എല്ലാം നല്ല നല്ല പ്രിൻ്റ്സാണ് വന്നേക്കുന്നത്, ഓരോന്നും ഒന്നിനൊന്നും മെച്ചമായിട്ടുള്ള പ്രിൻ്റ്സാണ്. ദുപ്പട്ട ഇതുപോലെ ഗ്രീൻ ആൻഡ് യെല്ലോ കോമ്പിനേഷൻ, സ്ട്രൈപ്സ് പാറ്റേണാണ് പോയേക്കുന്നത്, ബോട്ടം വന്നേക്കുന്നത് ഇങ്ങനെയാണ്. ഇനി വരുന്നത് ഇതുപോലെ ഗ്രീനിൽ യെല്ലോ, നിങ്ങൾക്ക് എല്ലാം കൂടെ കാണുമ്പോൾ കൺഫ്യൂഷൻ ആയിരുന്നു, 5 ഡിഫറെൻ്റ് ഡിസൈനാണ് കാണിച്ചേക്കുന്നത് കേട്ടോ, പക്ഷേ എല്ലാം നല്ല നല്ല ഡിസൈൻസാണ്. ഏത് ഡിസൈനാണോ നിങ്ങൾക്ക് ഇഷ്ടം അത് നോക്കിയിട്ട് സെലക്ട് ചെയ്ത് സൈറ്റ് ത്രൂ സെലക്ട് ചെയ്താൽ മതി. ബോട്ടം ഫസ്റ്റ് വാഷ് ഒന്ന് പ്ലെയിൻ വാട്ടറിൽ വാഷ് ചെയ്തിട്ട് കൊടുക്കുന്നതായിരിക്കുന്നല്ല, കാരണം ഇത് അജ്രക് പ്രിൻ്റിൽ എപ്പോഴും ഫസ്റ്റ് വാഷിൽ കളർ ബ്ലീഡ് ആവാൻ സാധ്യതയുണ്ട്. അപ്പം ഫസ്റ്റ് വാഷ് ഒന്ന് പ്ലെയിൻ വാട്ടറിൽ കുറച്ച് സോൾട്ട് ഇട്ടിട്ട് വാഷ് ചെയ്താൽ കളർ പോലെ, അല്ലെങ്കിൽ കളർ ഗാർഡ് യൂസ് ചെയ്താൽ ഫസ്റ്റ് വാഷ് കളർ ഗാർഡ് യൂസ് ചെയ്തിട്ട് ചെയ്താൽ പിന്നെ കളർ പോകില്ല കേട്ടോ. ഇങ്ങനെയാണ് വരിക. നെക്സ്റ്റ് വരുന്നത് ഇതുപോലെ ബോട്ടത്തിൻ്റെ പീസ് എടുത്ത് ടോപ്പിനൊക്കെ വെക്കുമ്പം കളർ ഇളകുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് വേണം വെക്കാൻ കേട്ടോ, അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ പാറ്റേണൊക്കെ ചെയ്യുമ്പോൾ എപ്പോഴും കളർ നോക്കിയിട്ട് വെക്കുക, അല്ലെങ്കിൽ ആ പാറ്റേൺ ചെയ്യുന്ന സ്ഥലം നമ്മൾ കളർ ഇളകി കഴിഞ്ഞാൽ പിന്നെ ഡ്രസ്സ് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. പൈപ്പിംഗ് ഒക്കെ വെക്കുമ്പോൾ നല്ല ഫാബ്രിക്കാണ് യൂസ് ചെയ്യുന്നതെന്ന് നോക്കിയിട്ട് പൈപ്പിങ്ങിനൊക്കെ സിൽക്കി ഫാബ്രിക്കൊക്കെ യൂസ് ചെയ്ത് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഇതുപോലെ ബോട്ടം ഇതിൽ പിന്നെ ആ പ്രിൻറ്റ് പോയേക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട, സിമ്പിളൊരു പൈപ്പിംഗ് ചെയ്താലോ അല്ലെങ്കിൽ ചെറിയൊരു പോട്ട് ഇങ്ങനെ കട്ടിങ് കൊടുത്തിട്ട് പോട്ട്ലി ബട്ടൺ ചെയ്താലോ ഒക്കെ നല്ലതായിരിക്കും. അതുപോലെ ബോട്ടം നെക്സ്റ്റ് വരുന്നത് ഇതുപോലെ സ്ലീവ്സിൽ ലൈനിങ് വെക്കാതെ തയ്ച്ചാൽ കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിരിക്കും നിങ്ങൾക്ക്, അങ്ങനെ വേണമെങ്കിൽ തയ്ക്കുക കേട്ടോ. ഇതുപോലെ ദുപ്പട്ട ഇൻഡിഗോ ഷെയ്ഡ്, ഇൻഡിഗോ ബോട്ട്. നെക്സ്റ്റ് യെല്ലോ ഗ്രീനിൻ്റെ ചെറിയ ഫ്ലവേഴ്സ്, കളേഴ്സ് എല്ലാം ഗ്രീൻ യെല്ലോ മെറൂൺ ബ്ലൂ അങ്ങനത്തെ കളേഴ്സ് കോമൺ കളേഴ്സ്, ഡിസൈൻ മാത്രമാണ് ഡിഫറെൻ്റ് ആയിട്ട് വന്നേക്കുന്നത്. ബോട്ട് ഇനി വരുന്നത് യെല്ലോ ഗ്രീൻ കോമ്പിനേഷൻ തന്നെ, ഡിസൈൻ ഡിഫറെൻ്റ് ആണ്. ഗ്രീൻ ദുപ്പട്ട ഇതുപോലെ, ഞാൻ ഡബിൾ മടങ്ങിയിരിക്കുകയാണ് കേട്ടോ, ഓപ്പൺ ചെയ്തിട്ടില്ല.
ഇതൊക്കെ ടോപ്പ് തയ്ക്കാൻ നല്ലതാണ്. ഇങ്ങനെ ആ സ്ട്രൈപ്സ് പാറ്റേൺ പോയിരിക്കുന്നതുകൊണ്ട് നല്ല ലീനായിട്ട് ഫീൽ ചെയ്യും സ്റ്റിച്ച് ചെയ്തിട്ടാൽ. ടോപ്പിനെക്കാട്ടിൽ കുറച്ചുകൂടി ഒരു തിക്നെസ് ബോട്ടത്തിൻ്റെ ഫാബ്രിക്കിനുണ്ട്, അതുകൊണ്ട് വേണമെങ്കിൽ അത് ലൈനിങ് ഇല്ലാതെ സ്റ്റിച്ച് ചെയ്താലും കുഴപ്പമില്ല കേട്ടോ. ഇതുപോലെ ഇതുപെട്ട ബോട്ടം ഞാൻ കുറേ നാൾ കൊണ്ട് ഉപയോഗിക്കുന്നുണ്ട്. ഒരു കുഴപ്പമില്ലാത്ത ഫാബ്രിക്ക്, നല്ല കോട്ടനുമാണ്. ആദ്യത്തെ ഒരു വാഷിൽ ചെറിയൊരു കളർ, ചിലതിന് മാത്രമേ ബ്ലീഡ് ആവാറുള്ളൂ, അല്ലാതെ പിന്നെ കുഴപ്പമില്ല കേട്ടോ, നല്ലപോലെ ലാസ്റ്റ് ചെയ്യും. ഇതുപോലെ ഇൻഡിഗോ ഷെയ്ഡിൽ ഈ ഒരു ഡിസൈനായിട്ട് വന്നേക്കുന്ന ദുപ്പട്ട ഇതുപോലെ ബോട്ടം. നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ഡാർക്ക് മെറൂണും പിങ്ക് ഇതും കൂടെ പിങ്കും കൂടി ചേർന്നിട്ടുള്ളൊരു ഷെയ്ഡ് ഇൻഡിഗോ ദുപ്പട്ട ബോട്ടം. നെക്സ്റ്റ് വൺ നേവി ബ്ലൂ. ഈ ഒരു പ്രിൻറ്റ് ഫ്ലോറൽ, നല്ല രസമുള്ളൊരു പ്രിൻ്റ് കേട്ടോ. ഇത് ഫ്ലവർ ഡിസൈൻ വന്നേക്കുന്ന ദുപ്പട്ട ഇതുപോലെ. നമുക്ക് ഡബിൾ സൈഡോ സിംഗിൾ സൈഡ് ഇടാനും തലയിലിടാനും ഒക്കെ നല്ലതാട്ടോ. അപ്പം ഇതാണ് കളക്ഷൻസ്. അപ്പം ഇതിലേതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സൈറ്റ് തന്നെ ബുക്ക് ചെയ്യുക. വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും നിങ്ങൾക്ക് റീസ്റ്റോക്കൊക്കെ വേണമെങ്കിൽ നമ്മുടെ കമൻറ്റിൽ പറഞ്ഞാൽ മതി. കമൻറ്റ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കാറുണ്ട്. നോക്കിയിട്ട് അതിനനുസരിച്ച് നമുക്ക് റീസ്റ്റോക്ക് ചെയ്യാം കേട്ടോ. താങ്ക് യു സോ മച്ച്. സീ യു അഗൈൻ വിത്ത് അദർ വീഡിയോ.